മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് നന്ദിത ബാബു. ഞാൻ മ്യൂറൽ ആർട്ടിസ്റ്റാണ്. ഏകദേശം ഒരു 6 വർഷത്തോളമായി ഈ ചിത്രകലാരംഗത്ത് പ്രവർത്തിക്കുന്നു. ചിത്രകല ഒരു പ്രത്യേക രചനാ സമ്പ്രദായം ആണെന്ന് വേണമെങ്കിൽ പറയാം. ചിത്രകലയിലൊരു പ്രത്യേക രചനാ സമ്പ്രദായമാണ്. അതിൽ ചായങ്ങൾ വലിച്ചെടുക്കുന്ന സ്വഭാവമുള്ളൊരു ഭിത്തിയിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ചുവർ ചിത്രങ്ങൾ. സാധാരണ ചുവരിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ചുവരിന് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു ഏകദേശം 1-1.5 മാസം കൊണ്ടാണ് നമ്മൾ ചുവര് തന്നെ പാകപ്പെടുത്തിയെടുക്കുന്നത്. ആ ചുവരിൽ പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ചുവർ ചിത്രങ്ങൾ. ഇപ്പോൾ ഇത് സൗകര്യാർത്ഥം നമ്മൾ ക്യാൻവാസുകളിൽ മറ്റു അക്രിലിക് പോലെയുള്ള ചായങ്ങളും സിന്തറ്റിക് ചായങ്ങളും ഉപയോഗിച്ച് നമുക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസിലാണ് ഇപ്പോൾ കൂടുതലും ചിത്രങ്ങൾ വരയ്ക്കാറുള്ളത്. ക്ഷേത്രങ്ങളിലെല്ലാം ഭിത്തിയിൽ പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങളാണ് നമുക്ക് കാണുന്നത്. രാജകൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ മാത്രം ഒതുങ്ങി നിന്നിരുന്നതാണ് ചിത്രകല. ഇന്ന് അത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. കാരണം അത് ഭിത്തികളിൽ നിന്ന് ക്യാൻവാസ് പോലെയുള്ള മാധ്യമങ്ങളിലേക്ക് പ്രചരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ഇത് പറഞ്ഞ പോലെ ഒരു പ്രത്യേക രചനാ സമ്പ്രദായമാണ് ചുവർചിത്രയിലേക്ക്. ഒരു പ്രത്യേക ശൈലി തന്നെ ഉണ്ട്. നമ്മൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനൊരു ശാസ്ത്രമുണ്ടായി എന്നുള്ളതാണ്. ഗുരുശിഷ്യ പരമ്പരകളാൽ അത് നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതാണ്. അതിനൊരു പ്രത്യേക ശാസ്ത്ര വിഭാഗമുണ്ട്. ചിത്രസൂത്രം, അതേപോലെ അഭിലാഷിതാർത്ഥ ചിന്താമണി, ചിത്രലക്ഷണം, ഇതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്കിതിനെക്കുറിച്ച് പറയാനുണ്ട്. നാരദശില്പം, മത്സ്യപുരാണം, ഇതിലെല്ലാം ഈ ചുവർചിത്ര രചനാ സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പണ്ടുകാലങ്ങളിൽ അത് ധൂളി ചിത്രങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് പൊടികൾ ഉപയോഗിച്ച് നിലത്ത് വരച്ചിരുന്നതാണ്. പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് തന്നെ നശിച്ചു പോകുന്നതുകൊണ്ട് കാലാകാലങ്ങളോളം നിലനിൽക്കില്ല. അപ്പോൾ അത്തരം ഒരു ചിത്രങ്ങളുടെ ആവശ്യകത കൊണ്ടാണ് ഇത് ചുവരിലേക്ക് ചുവടമാറ്റപ്പെട്ടത്. അന്ന് ആറ്റുമണലും കുമ്മായം, അതുപോലെ ഉഴിഞ്ഞവള്ളി 25 ദിവസത്തോളം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ വെള്ളത്തിലാണ് ഈ ചുവര് ഒരുക്കാനായിട്ട് പ്രാഥമിക പ്രതലം ഉണ്ടാക്കാനായിട്ടുള്ള കുമ്മായത്തെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആറ്റുമണലും അതുപോലെ കുമ്മായം, ശർക്കര, ഉഴിഞ്ഞവള്ളി തുടങ്ങിയവ എല്ലാം മിക്സ് ചെയ്തിട്ട് അത് പരിക്കൻ പ്രാഥമിക പ്രതലം നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ വീണ്ടും അരിച്ച ആറ്റുമണലും കുമ്മായവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ദ്വിതീയ പ്രതലം ഉണ്ടാക്കുന്നു. അതിന്മേലാണ് നമ്മൾ പിന്നെ കരിക്കും വെള്ളം, കുമ്മായവും കൂടി വളരെ അരിച്ചെടുത്ത, നേർമയായി അരിച്ചെടുത്ത കുമ്മായത്തിനകത്ത് കരിക്കും വെള്ളം മിക്സ് ചെയ്തിട്ട് അത് ചുവരിൽ തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ ഏറ്റവും മിനുസമായിട്ടുള്ളൊരു പ്രതലം തയ്യാറാക്കി അതിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പോൾ പ്രകൃതിദത്ത ചായങ്ങളെന്ന് പറഞ്ഞാൽ നദികളിൽ നിന്നൊക്കെ കിട്ടുന്ന ശേഖരിക്കുന്ന കല്ലുകളും അതുപോലെ മഞ്ഞധാതു, ചുവന്ന ധാതുവൊക്കെ അങ്ങനെ കിട്ടുന്നതാണ്. പിന്നെ ഇലച്ചാറുകളും, നീലവരിയുടെ ചാറ്, കട്ടനീലം, ഇത്തരം നാച്ചുറലായിട്ട് കിട്ടുന്ന കളേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ചിത്രം വരയ്ക്കുന്നത്. അതൊരു ലളിതമായൊരു ആവിഷ്കരണ ശൈലിയുണ്ട് അതിന്. സൂക്ഷ്മമായൊരു പഠനത്തിനെ ആസ്പദമാക്കി ലളിതമായൊരു ആവിഷ്കരണ ശൈലിയാണ് ഇതിനൊരു പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് രൂപനിർമ്മാണം, അതിന് കൊടുക്കുന്ന ഭാവങ്ങൾ, വർണ്ണവിന്യാസം, ഇതെല്ലാം ഈ ചുവർ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. Thank you.
കേരളീയ ചുറുചിത്രങ്ങളിൽ കൂടുതലായിട്ടും ഭക്തിരസപ്രധാനങ്ങളായ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മതാത്മക പ്രമേയങ്ങളാണ് കൂടുതലും ചുറുചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ കാവിച്ചുവപ്പിന് വളരെ പ്രധാനം, അതായത് കേരളീയ പ്രകൃതിയുടെ അത് ഹരിതാഭമായ ആ വർണ്ണത്തിന് അനുപൂരകമായ ചുവപ്പ്, അപ്പോൾ അതിൻ്റെ ഒരു സമ്മേളനമാണ് നമുക്ക് ചുവർചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ രേഖാവിന്യാസം, ഇതിനൊരു വളരെ ഒഴുക്കുകളുള്ള രേഖകളുണ്ട്, വളരെ റിഥമിക്കാണ് ഇതിൻ്റെ രേഖകൾ. ആ രേഖാവിന്യാസം തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത, കേരളീയ ചുവർചിത്രങ്ങളുടെ പ്രത്യേകത തന്നെ അതാണ്, ഈ രേഖകളുടെ ഒഴുക്ക്. അതിൻ്റെ ആത്മാവ് രേഖകളിലാണ് എന്നുള്ള ദർശനങ്ങളിൽ നിന്നാണ് അത് രൂപപ്പെട്ടിട്ടുള്ളത്. അജന്ത കാലഘട്ടം തുടങ്ങി നമുക്ക് ഇത്തരം ചിത്രം ഗുഹാചിത്രങ്ങളായിട്ടും ഒക്കെ നമുക്ക് ചുവർചിത്രങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 1500 വർഷം പഴക്കം ഇന്നത്തെ ചുവർചിത്ര രചനയ്ക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ധ്യാന ശ്ലോകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളീയ ചുവർചിത്രങ്ങൾ ഒട്ടുമിക്കവും രചിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആഖ്യാന ചിത്രങ്ങളും ഉണ്ട്, ഏതെങ്കിലും കഥാസന്ദർഭങ്ങളെടുത്ത് അതിനെ ചിത്രീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു താലപ്രമാണത്തിലാണ് നമുക്ക് ഈ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. അതായത് പാശ്ചാത്യരുടെ അനാട്ടമി എന്ന് പറയുന്ന ഇത് കേരളീയ ചുവർചിത്രങ്ങളിൽ താലപ്രമാണമാണ്, അതായത് ഒരു കൈത്തലമാണ്, ഒരു താലമായിട്ട് പറയുന്നത്. അതിനെ വിഭജിച്ച് എട്ടായി വിഭജിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ആ താലപ്രമാണം അനുസരിച്ചിട്ടാണ് ചിത്രങ്ങൾ രചിക്കുക. ധ്യാന ശ്ലോകങ്ങളെന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്കൊക്കെ മുൻപ് മുനിമാർ ധ്യാനത്തിലൂടെ കണ്ട അവരുടെ ദേവതാ ചിത്രങ്ങളെ ശിഷ്യന്മാർക്കും ശിഷ്യപരമ്പരകളിലൂടെ കൈമാറി വന്നിട്ടുള്ളതാണ് ഈ ധ്യാന ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ദേവതാരൂപത്തെ അവരുടെ സങ്കല്പത്തിനനുസരിച്ച് ഏത് രൂപത്തിലാണ് അവർക്ക് ധ്യാനിക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അത് ശിഷ്യപരമ്പരകൾക്ക് കൈമാറിയിട്ടുള്ളത്. അതിനെയാണ് ധ്യാന ശ്ലോകങ്ങൾ എന്ന് പറയുന്നത്. സൂക്ഷ്മമായ പഠനവും ഒരു ലളിതമായ ആവിഷ്കരണ ശൈലിയും ഉണ്ട്. അതൊരു യഥാർത്ഥത ചിത്രീകരണത്തിനല്ല നമ്മൾ ചുവർചിത്രങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് ധ്യാന ശ്ലോകം അല്ലെങ്കിൽ ആ കഥാസന്ദർഭങ്ങൾക്കനുസരിച്ചിട്ടാണ് അതിന് രൂപം കൊടുക്കുന്നത്. അപ്പോൾ രൂപനിർമ്മാണം അല്ലെങ്കിൽ പാത്രഗുണം അറിഞ്ഞ് വർണ്ണവിന്യാസം നടത്തുക എന്നൊക്കെ ഉള്ളതൊരു ചിത്രകാരൻ്റെ ധർമ്മം ആണ്. അതൊരു കഴിവ് തന്നെയാണ്. ചിത്രകാരൻ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും അതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചുവർചിത്രങ്ങൾക്ക് കൃത്യമായ താലപ്രമാണത്തിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ സൗന്ദര്യമുള്ളവയായിരിക്കും എന്നുള്ളത് കാമസൂത്രത്തിന് യശോധര നൽകിയ വ്യാഖ്യാനമായിട്ട് പറയുന്നുണ്ട്. രൂപഭേദ പ്രമാണാനി ഭാവലാവണ്യ ലോചനം സദൃശം വർണ്ണികാഭംഗം ഇതി ചിത്രം ഷടംഗം എന്ന് ഒരാറ് ചിത്രത്തിന് വേണ്ട 6 ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് രൂപഭേദത്തോടുകൂടി രൂപവൈവിധ്യത്തോടുകൂടി ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു ചിത്രീകരിക്കാനുള്ള ഒരു കഴിവ്, അതേപോലെ താലപ്രമാണം അനുസരിച്ച് ചിത്രീകരിക്കാനുള്ള കഴിവ്, അതേപോലെ ഇതിൻ്റെ സൗന്ദര്യശാസ്ത്രം വർണ്ണവിന്യാസം ഇതെല്ലാം ഈ ഗുണങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ കാഴ്ചക്കാരെ കൂടി നമ്മൾ ഒരു ചിത്രം കാണുന്ന കാഴ്ചക്കാരെ ഇതുപോലെ തന്നെ തിരിച്ചിട്ടുണ്ട്. ആചാര്യന്മാരായിട്ടുള്ളവർ അതിൻ്റെ
രൂപഭാവാദികൾ ശ്രദ്ധിക്കുമ്പോൾ മറ്റ് ചിത്രകാരന്മാരായിട്ടുള്ളവർ അതിൻ്റെ കമ്പോസിങ് രീതി ശ്രദ്ധിക്കുക, അതുപോലെ സ്ത്രീകളായിട്ടുള്ളവർ അതിൻ്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ നോക്കുന്നുള്ളതാണ്. സാധാരണക്കാർ അതിൻ്റെ ഒരു ആകെ കൂടിയുള്ളൊരു ഭംഗി, അതായത് അതിൻ്റെ വർണ്ണവിന്യാസം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണക്കാർ ശ്രദ്ധിക്കുന്നത്. 2000 വർഷത്തോളം പഴക്കമുണ്ട് ആദിമ ചിത്രങ്ങൾക്ക്. സ്പെയിനിലെ അൾട്ടാമിറ എന്ന സ്ഥലത്താണ് നമുക്ക് ആദ്യ ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കേരളത്തിൽ, ഭാരതത്തിൽ ഭീംബട്ക, അവിടെയെല്ലാം ഗുഹാചിത്രങ്ങൾ, നമ്മുടെ കേരളത്തിൽ മറയൂർ, ഇവിടെയൊക്കെ ഗുഹാചിത്രങ്ങളുണ്ട്. ഇതിനൊക്കെ നമ്മളുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ ഏകദേശം ഒരു 500 വർഷം പഴക്കം ഉള്ള ചെന്ന ചിത്രങ്ങളാണ് കേരളത്തിൽ ചുറുചിത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ക്ഷേത്രങ്ങളിൽ തന്നെ വളരെ പഴക്കമുള്ള ചിത്രങ്ങൾ, തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം, അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രം, പുണ്ഡരീകപുരം ഏകദേശം ഒരു 150 വർഷം പഴക്കം ചെന്ന ചിത്രങ്ങളാണ്. പുണ്ഡരീകപുരത്ത് പാണ്ഡവം, ഇതെല്ലാം വളരെ, തൊടീക്കളം, മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ ചിത്രങ്ങൾ, ഇതെല്ലാം വളരെ കാഴ്ചയ്ക്ക് അതിമനോഹരങ്ങളായിട്ടുള്ള ചിത്രങ്ങളാണ്. ചിത്രീകരണ ശൈലിയിലും അതിൻ്റെ രചനാ വൈവിധ്യത്തിലും ഒക്കെ വളരെ വേറിട്ട് നിൽക്കുന്ന ശൈലിയാണ് ഗുഹാചിത്രങ്ങളെ നമുക്ക് ഇതിൻ്റെ ആദിമ രൂപങ്ങളെന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതൊരു പൂർണ്ണമായ ചുറുചിത്ര ശൈലിയല്ല ഗുഹാചിത്രങ്ങളിലുള്ളത്. അവർ കല്ല് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പോറി വരച്ചിരുന്നതും കല്ലുകളൊക്കെ കൊണ്ട് അതുകൊണ്ട് വർണ്ണങ്ങൾ കൊടുത്ത് വരച്ചിരുന്നത്, അതിന് പൂർണ്ണത ഉണ്ട് എന്ന് തോന്നുന്നില്ല. ക്ഷേത്രങ്ങളിലെ ചിത്രങ്ങളുള്ള പോലെ തന്നെ പള്ളികളിലും ചുവർചിത്രങ്ങളുണ്ട്. ഏകദേശം ഒരു 18 പള്ളികളിലാണ് നമുക്ക് യഥാർത്ഥ ചുവർചിത്ര ശൈലി എന്ന് കാണാൻ കഴിയുന്നത്. ഏകദേശം 8 പുനരാലേഖനം മൂലം നശിച്ചു പോയ രീതിയിലും ഒക്കെ നമുക്ക് ഇന്ന് കണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. 350 ചിത്രങ്ങൾ മാത്രമേ പള്ളികളിലുള്ളൂ. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലാസിക് സ്വഭാവം, ക്ഷേത്ര ചിത്രങ്ങളെ അപേക്ഷിച്ചിട്ട് ക്ലാസിക് സ്വഭാവം തീരെ കുറവാണ്. ഒരു 10 ശൈലികളും നമുക്ക് പറയാൻ പറ്റും പള്ളിയിലെ ചുറുചിത്രങ്ങൾ. അങ്കമാലി ശൈലി, ചേപ്പാടി ശൈലി, കുറിഞ്ഞ ശൈലി, പാലിയേക്കര ശൈലി, കോട്ടയം ചെറിയ പള്ളി ശൈലി, അങ്ങനെ പല ശൈലിയിലും നമുക്ക് ചിത്രങ്ങൾ കാണാം. പക്ഷേ ക്ലാസിക് സ്വഭാവം കുറവാണെന്നുള്ളതാണ് അതിൻ്റെ പോരായിക തോന്നുന്നത്. ഒരു ദ്വിമാന തലത്തിൽ ഒരു താളബദ്ധമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിലെ പള്ളിയിലെ ചിത്രങ്ങൾ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ചിത്രങ്ങളാണ്. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് അതിനെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ കാഞ്ഞൂർ പള്ളിയിൽ, ഇതുപോലെ തന്നെ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ ആനവാതിൽ അത് പൊളിച്ചു നീക്കി അടുത്ത കാലത്ത്. അപ്പോൾ അവിടെ ഒരു ഇതുപോലൊരു ചിത്രമുണ്ട്, ടിപ്പുവിനെ നായർ സമുദായത്തിലെ പടയാളികളും ക്രിസ്ത്യൻ പടയാളികളും ഒക്കെ ടിപ്പുവിനെ ആക്രമിക്കുന്നത്. അതായത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു അക്കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ കൂടി നമുക്ക് അന്നത്തെ ചുവർചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ള, അതിന് സാമൂഹിക പ്രതിബദ്ധത കൂടുതലാണ് ചിത്രങ്ങൾക്ക്. പഞ്ചവർണ്ണ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്ന 5 വർണ്ണങ്ങളുടെ മിതമായ ഉപയോഗം ആണ് ഈ ചുവർചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാവിച്ചുവപ്പാണ് പ്രധാന വർണ്ണം, കാവിച്ചുവപ്പ്, മഞ്ഞ, ഹരിതനീലം, പച്ച, കറുപ്പ്, ഇവയാണ് പഞ്ചവർണ്ണ സിദ്ധാന്തങ്ങൾ എന്നറിയപ്പെടുന്നത്. സാത്വിക മൂർത്തികൾക്ക് ഹരിതനീലം, കറുപ്പ്, നീലപ്പച്ച അങ്ങനെയുള്ള നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചിത്രങ്ങൾക്ക് നിറങ്ങൾ കൊടുക്കുന്നത്. അതായത് രജോ ഗുണം, തമോ ഗുണം, സാത്വിക ഗുണം, ഈ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വർണ്ണവിന്യാസം നടത്തുന്നത്. അപ്പോൾ സാത്വിക മൂർത്തികൾക്ക് കറുപ്പ്, മേഘവർണം, അല്ലെങ്കിൽ പച്ചനീലം, അതുപോലെയുള്ള നിറങ്ങളും, ദുർഗ, ശാസ്താവ്, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ മൂർത്തികൾക്കെല്ലാം ആ നിറങ്ങളാണ് ഉപയോഗിക്കുക. അതേപോലെ രജോഗുണമൂർത്തികൾക്ക് ചുവപ്പ്,
സാധാരണ ഉപയോഗിക്കാറുള്ള നിറം കാവിപ്പിച്ചുവപ്പാണ്. മഞ്ഞ, സ്വർണ്ണ മഞ്ഞ, കാവിച്ചുവപ്പ് ഒക്കെ നിറങ്ങളാണ്. തമോ ഗുണമൂർത്തികൾക്ക് വെള്ള നിറമാണ് ഉപയോഗിക്കുക. ശിവനെ തമോ ഗുണമൂർത്തിയായിട്ട് ആണ് കണക്കാക്കുന്നത്. ശിവൻ ഉപയോഗിക്കുന്നത് വെള്ളയാണ്. നേത്രോന്മീലനം എന്നാണ് ഈ ചൂർച്ചിത്രങ്ങളുടെ കണ്ണ് അവസാനമാണ് കണ്ണ് ചെയ്യാറുള്ളത്. കണ്ണ് തുറക്കൽ എന്നാണ് അത് പറയാത്, നേത്രോന്മീലനം എന്നാണ് പറയുക. ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ തന്ത്രി, ക്ഷേത്രം തന്ത്രി പോലെ അതിന് പ്രധാനപ്പെട്ട ചുമതലയുള്ള ആരെങ്കിലും ആയിരിക്കും, ഏതെങ്കിലും പുരോഹിതനായിരിക്കും അത് ചെയ്യാറുള്ളത്. പിന്നെ നേത്രോന്മീലനത്തിന് ശേഷം നമ്മൾ പിന്നെ ചിത്രത്തിൽ ഒന്നും വരയ്ക്കില്ല. പിന്നെ അവസാനം ചെയ്യുന്നൊരു കാര്യമാണ് നേത്രോന്മീലനം. പിന്നെ അതിന് ജീവൻ വന്നു അല്ലെങ്കിൽ ജീവൻ കൊടുക്കുക എന്നുള്ളതാണ് ആ ചടങ്ങിൻ്റെ ഉദ്ദേശം. അച്ഛൻ്റെ വീട് തുറവൂരാണ്. അവിടെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ചിത്രങ്ങളാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളത്. ആ പ്രായം തുടങ്ങി ചൂർച്ചിത്രങ്ങൾ എന്നും എനിക്ക് അത്ഭുതമായിരുന്നു. അപ്പോൾ അത് പഠിക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് വളർന്നപ്പോഴും ആ മോഹം അതുപോലെ തന്നെ നിലനിന്നിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നാണ് ഞാനത് അഭ്യസിച്ചത്. ഏകദേശം ഒരു 6 വർഷത്തോളമായി അദ്ദേഹത്തിനോടൊപ്പം ചിത്രം വരയ്ക്കുന്നു. ശ്രീ രജീവ് അയ്യമ്പുഴ അദ്ദേഹം ആണ് എൻ്റെ ഗുരു. അദ്ദേഹമായിട്ട് ഒരുമിച്ച് ചേർന്നാണിപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കാറുള്ളത്. എൻ്റെ ഭർത്താവ് ബാബു, അദ്ദേഹം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. 2 കുട്ടികൾ. കുടുംബത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഇതിനൊപ്പം എന്നോടൊപ്പം ഉണ്ട്. സാധാരണ സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ക്ഷേത്രങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ എനിക്ക് എൻ്റെ ഗുരുവായ ശ്രീ രജീവിനോട് ചേർന്ന് എനിക്ക് അവിടെ ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വേളൂർവട്ടം ക്ഷേത്രത്തിലും ഇതുപോലെ ചേർത്തല വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിൽ കുറച്ച് റിനോവേഷൻ്റെ ഭാഗമായിട്ട്, റിനോവേഷൻ നടക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് അതിലും എനിക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഗുരുവിൻ്റെടൊപ്പം. പിന്നെ ഒരു എക്സിബിഷൻസ്, ഒരുപാട് എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്. ആലേഖ്യയുടെ, ആലേഖ്യ എന്നാണ് ഞങ്ങളുടെ ചൂർച്ചിത്ര രചനാ ഗ്രൂപ്പിൻ്റെ പേര്. ദർബാർ ഹാളിൽ അനാമിക എന്നൊരു എക്സിബിഷൻ, അങ്ങനെ കേരളത്തിനകത്തും പുറത്തും എക്സിബിഷൻസ് ഒരുപാട് നടത്തിയിട്ടുണ്ട്. 2013 കേരള ലളിതകലാ അക്കാദമിയുടെ സ്റ്റേറ്റ് എക്സിബിഷനിൽ ചിത്രത്തിന് സെലക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നവരസ സംഗീത സഭ തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു പുരസ്കാരം, ചൂർച്ചിത്രരചനയ്ക്ക് അതിനൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അങ്കമാലി പോലീസും കാർണിവൽ ഗ്രൂപ്പും സണ്ണി സിൽസും കൂടി ചേർന്നിട്ടൊരു വനിതാ പ്രതിഭ എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് ഡോക്ടർ ഉമാപ്രേമൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ആലേഖ്യയുടെ ഒരു ആർട്ട് ഗ്യാലറി, എൻ്റെ ഒരു റെസിഡൻഷ്യൽ ഗ്യാലറി എൻ്റെ വീട്ടിലിവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വിദേശീയരായിട്ടുള്ള ആളുകളും കേരളത്തിന് പുറത്തും ഒരുപാട് മാനേജ്മെൻറ്റ് കോളേജ്, ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് അവരെല്ലാം വന്ന് കാണാനും അവർക്കൊക്കെ വർക്ക്ഷോപ്പ് നടത്താനും അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഞങ്ങളൊരു ക്ലാസ്സുകളൊക്കെ വയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കാറുണ്ട്. ഒരുപാട് പേര് കാണാൻ, ഗ്യാലറി കാണാനായിട്ട് വരുന്നുണ്ട്. ഇവിടുന്ന് തന്നെ ചിത്രങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക്. ഒരുപാട് ചിത്രങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വളരെയധികം ക്ഷമയും കഠിനാധ്വാനവും ആവശ്യമുള്ളൊരു മേഖലയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 6 വർഷത്തോളം മുഴുവൻ സമയം ചിത്രരചനയിൽ മുഴുകിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇത് വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഠിനാധ്വാനം അല്ലെങ്കിൽ അതിനോടുള്ളൊരു സമർപ്പണം തന്നെയാണ് ഈ ചിത്രകലയ്ക്ക് ഞാൻ കാണുന്നൊരു മേന്മ. എൻ്റെ ജീവിതത്തിൽ ഈ 6 വർഷത്തോളം ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തതിന് ശേഷം മാത്രമാണ് എനിക്കൊരു കൈവഴക്കം ഉണ്ടായി എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എളുപ്പത്തിൽ വഴങ്ങും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ 1-2 ദിവസങ്ങളിൽ, 1 ആഴ്ച കൊണ്ട് ഇത് പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞ് വരുന്നവരോട് പറയാനൊരു കാര്യമുള്ളത്,
കൂടുതലും ചിത്രങ്ങൾ കാണുക, ട്രഡീഷണൽ ചിത്രങ്ങൾ, ക്ഷേത്രങ്ങളിലെ ചിത്രങ്ങൾ കാണുക, ആദ്യം ചിത്രങ്ങളെ അറിയുക, ചിത്രങ്ങളെ മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം അത് വരയ്ക്കുന്നതിനെ കുറിച്ച് ആദ്യം ചിത്രങ്ങൾ കണ്ട് മനസ്സിലാക്കുക. മട്ടാഞ്ചേരി കൊട്ടാരത്തിലേക്ക് ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വളരെ വേഗം വഴങ്ങുന്നൊരു കലയേ അല്ല ഇത്. അപ്പം ഒരാഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പഠിക്കണം എന്ന് പറയുന്ന വരുന്നവരോടുള്ള ഒരു അപേക്ഷയാണിത്. കാണുക, അറിയുക, മനസ്സിലാക്കുക ചിത്രങ്ങളെ.